ഗിരിജ പറയുന്നതാ ശരിയെന്ന് എനിക്ക് മനസ്സിലായി. ന്യായം ഏത് ശത്രു പറഞ്ഞാലും നമ്മളത് അംഗീകരിക്കണം, അതാണ് ബുദ്ധി. ഓ, ആദ്യമായിട്ടാണ് നീ ഗിരിജയെ പറ്റി ഇങ്ങനെ പറയുന്നത്. കടുത്ത ശത്രുക്കൾക്കിടയിലെ ഈ മാറ്റം എനിക്ക് മനസ്സിലാവുന്നില്ല. യതിയേട്ടനും പവിയേട്ടനും ഒരു മാറ്റവും ഇല്ലാത്തതുകൊണ്ടാ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ മാറി ചിന്തിക്കേണ്ടി വരുന്നത്. ഇപ്പൊ എല്ലാവരുടെയും ശത്രു ആ ദർശനി അനിയത്തിയുവാ. ഒരു പൊതുശത്രുവിനെ തുരത്താൻ ശത്രുക്കൾ എല്ലാവരും ഒന്നിക്കുന്നു എന്ന് വിചാരിച്ചാ മതി. എന്തായാലും ദർശനയുടെ വരവ് ഒരു ഗുണവും ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല. നീയും ഗിരിജയും ഒന്നായല്ലോ. അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ അവളോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതെന്ന് യതിയേട്ടൻ ഇപ്പൊ മനസ്സിലായില്ലേ? നീ അടുപ്പം കാണിക്കുന്നത് അതുകൊണ്ടാണെന്ന് ഗിരിജിക്കറിയാമോ? അവളെ എന്നേക്കാളും പഠിച്ച കള്ളിയാ. ഈ കുടുംബത്തില് ആര് ചിന്തിക്കുന്നതിനേക്കാൾ മുന്നിൽ ചിന്തിക്കുന്ന ആദ്യ സമർത്ഥയാണ് അവള്. ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. ആ കരുതലോടെ തന്നെയാ ഞാൻ അവൾക്കൊപ്പം നിൽക്കുന്നത്. എനിക്കൊന്നും അറിയില്ല എന്നാ അവളുടെ ധാരണ. ദർശനയെ അനിയത്തി ഇവിടുന്ന് പോയി കഴിഞ്ഞ പിന്നെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്നത് അവളായിരിക്കും. അതിനുള്ള വഴിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓ, എന്നെ ഇവിടുന്ന് പുറത്തു ചാടിക്കലാ നിന്റെ ലക്ഷ്യം. അതിന് നീ ഒരുപാട് ജന്മം എടുക്കേണ്ടി വരും രഞ്ജിനി. ആ രണ്ടും ഇവിടെ നിന്നൊന്ന് ഇറങ്ങിക്കോട്ടെ.